طلابي، السلام عليكم ورحمة الله وبركاته. كيف أنتم يا طلابي؟ طيب، فأننا درسنا في الفصل الماضي، ماذا درسنا؟ درسنا عن الأعمال الرائعة. قلت عمل رائع، عمل رائع ماذا؟ നല്ല പ്രവൃത്തികൾ. അപ്പൊ ഏതൊക്കെയായിരുന്നു മക്കൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഇതിനെ കുറിച്ച് എഴുതിയതാണ് അല്ലേ. ദറസ്ന വ കതബ്ന ഹദൽ ബിന്ത് മദാ തുസാഇദു അൽ അജൂസത ലഉബൂർ ശാരി, റോഡ് മുറിച്ച് കിടക്കാൻ അല്ലേ. ഇവിടെ ഹാദൽ വലദ് തുതഇമ അൽ വലദ് അൽ ഫഖീർ വ ഹദൽ വലദ് യത്രുഖു മഖഅദഹു ലിൽ ജദ്. പിന്നെയോ അങ്ങനെ ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലേ. വഹാദഹു ഹാദിഹിൽ അഅമാൽ അർറായിഅ ഔ അമലുൻ റായിഅ. ഇതൊക്കെ അമലുൻ റായിഅ എന്താന്ന് വെച്ചാൽ ഒരു നല്ല പ്രവൃത്തി എന്നർത്ഥം, മനോഹരമായ നല്ല പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു ഉഗ്രം പ്രവൃത്തി എന്നൊക്കെ പറയും. ഗ്രേറ്റ് ജോബ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്, ഒരു നല്ല ജോബാണ് നിങ്ങൾ ചെയ്തത് എന്നൊക്കെ പറയില്ലേ അല്ലേ. അമലുൻ റായിഅ, ഗ്രേറ്റ് ജോബ്. ഫഹിംതും? നാം. നമുക്ക് നഹ്നു നദ്ഖുൽ ഇലാ ദർസിൻ ആഖർ, നമ്മളിന്ന് വേറൊരു പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുമുമ്പ് സാറൊരു കാര്യം പറയാണ്, സാറ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന 1 മുതൽ 12 ക്ലാസ് വരെ അറബി പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് അറബി പഠിക്കാനും അതുപോലെ അതിലെ ഒരുപാട് മത്സരങ്ങളൊക്കെ നടക്കും, അതിലൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ പാഠഭാഗം അൽ അൽ ദറസുൽ ജദീദ് മദ, പുതിയ പാഠഭാഗം അമലുൻ റായ, അമലുൻ റായ. സാറ് പറഞ്ഞില്ലേ ഗ്രേറ്റ് ജോബ്, വലിയ ഒരു അല്ലെങ്കിൽ ഒരു ഉഗ്രൻ പ്രവർത്തനം എന്നൊക്കെ പറയുന്ന പോലെ. ഇവിടെ നഹ്നു നദ്റുസ് അമലൻ റായ അൻ ലി വലദിൻ സഗീർ ലി വലദിൻ ഹുവ യദ്റുസ് ഫി സഫി സാലിസ്, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെ ഒരു അമലുൻ റായ, ഒരു ഗ്രേറ്റ് ജോബിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. മ ഇസ്മുഹു മഹൽ താരിഫൂൻ, അവൻ്റെ പേരെന്താണെന്നറിയോ? അന്ന ഇസ്മുഹു മദ സഈദ്, മദ സഈദ്, ഇസ്മുഹു സഈദ്. ഒമൻ ഹദ വഹദ ഉമ്മു സഈദ് വഹദിഹി ഉമ്മു സഈദ്, ഇതാരാണ്? സഈദിൻ്റെ ഉമ്മയാണ്. ഫഹിംതും? നഅം. വഹദ അന്ന ഹദ സഈദ് കദ അമില അമലൻ റായിഅൻ വഖാല ലി ഉമ്മിഹി, വഖാല ലി ഉമ്മിഹി, ഒരു നല്ല പ്രവൃത്തി ചെയ്തു വന്നിട്ട് അവൻ അവൻ്റെ ഉമ്മയോട് സംസാരിക്കുകയാണ്. ഫഹുനാക ഹിവാർ മദ, വഹുനാക ഹിവാർ, ഹിവാർ മദ, ഇവിടെ ഒരു ഹിവാറാണുള്ളത്. ഹിവാർ ഒരു സംഭാഷണം. ഫഹിംതും? ആ സംഭാഷണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കല്ലേ, സംഭാഷണം നടത്തുമ്പോൾ യൂസ് ചെയ്യുന്ന കുറേ വാക്കുകൾ, അതിൽ ഉപയോഗിക്കുന്ന ചോദ്യവാക്കുകൾ അല്ലേ, അതൊക്കെ നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കണം. ഓക്കെ. അപ്പം സാർ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മൻ അവ്വലൻ സഈദ്, സഈദ് പറയുകയാണ്. അസ്സലാമു അലൈക്കും മദ, അസ്സലാമു അലൈക്കും. അൽ ഉമ്മ, ഉമ്മ പറഞ്ഞു. വ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. يا بني لما تاخرت لما تاخرت سعيد رايت فرخا يبكي في المطر رايت فرخا يبكي في المطر الام اين اين سعيد تحت شجره تحت شجره കൂടെ വായിക്കണം കേട്ടോ. സുമ്മ ഖാല അൽ ഉമ്മ, ഉമ്മ പറഞ്ഞു. മാദാ സബഹു, മാദാ സബഹു സഈദ്, സഈദ് സഖത മിനൽ ഉശി യർതജിഫു മിനൽ ബർദ്, യർതജിഫു മിനൽ ബർദ് അൽ ഉമ്മ ഫമാദാ ഫഅൽത, ഫമാദാ ഫഅൽത സഈദ്, സഈദ് പറഞ്ഞു. നഷഫ്തുൽ ഫർഖ, നഷഫ്തുൽ ഫർഖ,
വവലഅതുഹു ഫിലറുഷ് വവലഅതുഹു ഫിലറുഷ് അൽ ഉം അമലുൻ റായിഉ യാ ബുനയ്യ അമലുൻ റായിഉ യാ ബുനയ്യ ജസാകല്ലാഹു ഖൈറൻ സഈദ് ആമീൻ വഇയാകി ആമീൻ വഇയാകി മാദാ ഖാല സഈദ് ലിഉമ്മിഹി സഈദ് ഉമ്മയോട് എന്താ പറഞ്ഞത് ثم اولا نحن نستعمل السلام عليكم عند بدء الحوار ഹിവാർ തുടങ്ങുമ്പോൾ നമ്മൾ മദനക്കൂൽ അസ്സലാമു അലൈക്കും ചിലപ്പോൾ എന്താ ഉപയോഗിക്കുക സ്വബാഹൽ ഖൈർ പിന്നെ സ്വബാഹൽ മസാ അൽ ഖൈർ അല്ലേ അതുപോലെ മർഹബൻ എന്നൊക്കെ നമ്മൾ അറബി ഭാഷയിൽ സംസാരം തുടങ്ങുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും മനസ്സിലായോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഈ സംഭവങ്ങൾ ഇങ്ങനെ സംസാര വാക്കുകൾ നമ്മൾ സംസാരത്തിൽ ധാരാളമായി കടന്നു വരുന്ന വാക്കുകൾ നമ്മളൊരു പേര് പറയും ആ പേരെന്താണെന്നറിയോ അൽ കലിമാത് അത് തഹ്ദീബിയ എന്നാണ് മതാ അൽ കലിമാത് അത് തഹ്ദീബിയ ആ വാക്ക് ഇവിടെ ഉണ്ട് കണ്ടോ അൽ കലിമാത് അത് തഹ്ദീബിയ അപ്പം ഞാൻ ഈ പാഠം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കലിമാത് തഹ്ദീബികൾ പറയും അത് മക്കൾ നോട്ട് ചെയ്യണം കേട്ടോ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം നോക്കൂ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ഇതിൽ ഏതാണ് അസ്സലാമു അലൈക്കും ഒരു കലിമാത്തു തഹദീബിയ മിനൽ കലിമത്തുൻ തഹദീബിയ സംസാര വാക്ക് അല്ലെങ്കിൽ ഉപചാര വാക്ക് സംസാരത്തിൽ ധാരാളമായി യൂസ് ചെയ്യുന്ന വാക്ക് ഫൈംതും നാം അപ്പോൾ ഉമ്മയുടെ മറുപടി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു അല്ലേ അസ്സലാമു അലൈക്കുമിൻ്റെ മറുപടിയാണെന്ത് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് അല്ലേ അപ്പോൾ ഇതും ഒരു കലിമത്തുൻ തഹദീബിയ ഇതും ഒരു കലിമത്തുൻ തഹദീബിയ ആണ് ഇതും കലിമത്തുൻ തഹദീബിയ ആണ് ഫഹിം തോം നാം അപ്പോൾ സലാം അടക്കി മകനോട് ചോദിക്കാൻ യാ ബുനയ്യ ഓ മൈ സൺ ലിമ തഅഖർത അന്ന സഈദ് കദ തഅഖറ ഇലാ ബൈതിഹി അവൻ്റെ വീട്ടിലേക്ക് വൈകി എത്തിയത് അപ്പോൾ ചോദിക്കുകയാണ് ലിമ തഅഖർത എൻ്റെ മോനെ നീ വൈകിയത് അല്ലേ അപ്പോൾ ഇവിടെ ഒരു ചോദ്യമില്ലേ ചോദ്യത്തിന് യൂസ് ചെയ്ത വാക്ക് ഏതെന്നറിയോ മക്കൾക്ക് ഇവിടെ ചോദ്യത്തിന് യൂസ് ചെയ്ത വാക്ക് ലിമാന്നാണ് എന്തുകൊണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇതിന് നമ്മൾ പറയുക വേറൊരു പേരാണ് ഇങ്ങനെയുള്ള വാക്കുകൾക്ക് നമ്മൾ വേറൊരു പേരാണ് പറയുക സാർ ഇവിടെ കാണിക്കുന്നുണ്ടോ അഥവാത്തുൽ ഇസ്തിഫാം എന്നാണ് പറയുക എന്താണ് അഥവാത്തുൽ ഇസ്തിഫാം ചോദ്യവാക്കുകൾ അപ്പോൾ ഇതുപോലുള്ള ചോദ്യവാക്കുകളും അതുപോലെ കലിമാത്തും തഹദീബികളും നമ്മുടെ ഈ എന്തിലുണ്ട് ഈ പാഠഭാഗത്തുണ്ട് അതുപോലെ എന്ന് പറയുമ്പോൾ സാർ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെ മക്കൾ ശ്രദ്ധിക്കണം ഇപ്പം ലിമ എന്താണ് അദാത്തുൻ ഇസ്തിഫാമി ഒരു ചോദ്യവാക്കാണ് ഒന്നാമത്തെ അപ്പോൾ അത് കലിമത്ത് തഹദീബി അല്ല കലിമത്ത് തഹദീബി ഏതാ ഇതും ഇതുമാണ് ഓക്കെ അപ്പോൾ പിന്നെ സഈദ് പറഞ്ഞു റഅയ്തു അന വജത്തു ഐ സ്വാ ഞാൻ കണ്ടു ഫർഹൻ ഒരു കിളിക്കുഞ്ഞ് മാദാ യബിക്കി ഫിൽ മത്തർ അന ഹാദൽ ഫർഹ് യബിക്കി ഈ കരയാണ് ഫിൽ മത്തർ ഫി എപ്പോൾ ഫിൽ മത്തർ മഴയത്ത് നിന്ന് കരയുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഉമ്മ ഉടനെ ചോദിക്കുകയാണ് ഐന എവിടെയാണ് കഴിയണ കണ്ടതെന്ന് ഐന അപ്പൊ ഇതെന്താണ് ഇതും അദാത്തുൻ ഇസ്തിഫാമിയാണ് അദാത്തുൻ ഇസ്തിഫാമി ചോദ്യവാക്കാണ് അപ്പൊ ഐനയും വന്നു ലിമയും വന്നു ഓക്കെ ആദ്യം സഈദ് പറഞ്ഞു റഅയ്തു ഫർഹൻ ഞാനൊരു കിളിക്കുഞ്ഞിനെ കണ്ടു ഈ വാക്കുകളൊക്കെ ഓർത്തു വെക്കണ്ട അതിന് ശേഷമുള്ള ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ഓർമ്മ വേണം അപ്പൊ അയിന എവിടെ കണ്ടത് ഖാല സഈദ് പറഞ്ഞു തഹ്ത ഷജറ അയിന തഹ്ത ഷജറ തഹ്ത മദ ലിദ്ദുഹു ഫൗക തഹ്തയുടെ ഓപ്പോസിറ്റ് ലിദ് ഓപ്പോസിറ്റ് ഫൗക്ക മുകളിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ തഹ്ത ഷജറ ഒരു മരത്തിന്റെ താഴെയാണ് കണ്ടത് ആരെ കണ്ടു ഫർഹൻ ഫർഹിനെ കണ്ടു
സുമ്മഖാലൽ ഉമ്മ 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 ചോദിച്ചു, മാദാ അസാബഹു, എന്താണ് ആ കിളിക്ക് പറ്റിയത്? ലിമാദ യബിക്കി അൽ മദ അൽ ഫർഖ്, ഫർഖ് എന്തിനാ കരഞ്ഞെന്ന് ചോദിക്കുന്നു, എന്തിനാ കരഞ്ഞത്? മാദാ അസാബഹു, മാദാ എന്താണ് അല്ലേ, എന്താണ് അതിനെ ബാധിച്ചത് എന്നാണ്. എന്താണതിന്, അപ്പൊ എന്താണ് എന്ന് ചോദിക്കാൻ നമ്മൾ ഈ പേശി വാക്കാതാണ് എന്ത്, മാത മാത. അപ്പൊ ഇതും ഒരു അദാത്തുൻ, അദാത്തുൻ ഇസ്തിഫാമി കേട്ടോ, ചോദ്യവാക്കാണ്, കലിമത്ത് തഹ്രീബി അല്ല. മനസ്സിലായോ? അപ്പൊ അത് മാത സബഹു ഖാല സഈദ്, സഈദ് പറഞ്ഞു, സഖത മിനൽ ഉഷ്, അത് എവിടെ നിന്ന് വീണു, ഉഷിൽ നിന്ന് താഴെ വീണു എന്ന്. ഉഷ് മാത, ഉഷ് കൂട് അല്ലേ, സഖത മിനൽ ഉഷ് അന്നൽ ഫർഖ സഖത മിനൽ ഉഷ്, ഉഷിൽ നിന്ന് വീണു. വയർത്തജിഫു, അത് വിറയ്ക്കുന്നു, മിനൽ ബർദ്, തണുപ്പ് കാരണത്താൽ അത് വിറയ്ക്കുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഉമ്മ ചോദിക്കുകയാണ്, ഫമാദ ഫഅൽത, അപ്പൊ നീ എന്താണ് ചെയ്തത്? നമ്മൾ മാത നേരത്തെ വന്നില്ലേ, മാത എന്ത് അല്ലെങ്കിൽ എന്താണ്, ഫമാത എന്താണ് നീ ചെയ്തത്, എന്താ നീ ചെയ്തത്? അന്നേരം സഈദ് പറഞ്ഞു, നഷഫ്തുൽ ഫർഖ, നഷഫ്തു, ഞാനതിനെ തുടച്ചു അല്ലെങ്കിൽ കുടഞ്ഞു എന്നൊക്കെയാണ് കേട്ടോ, അല്ലെങ്കിൽ ഉണക്കി എന്നൊക്കെ പറയുന്ന കേട്ടോ. നഷഫ്തു, ഞാനതിനെ ഉണക്കി, അൽ ഫർഖ, ആരെ, കിളിക്കുഞ്ഞിനെ തുടച്ചുണക്കി. സുമ്മമാദ, സുമ്മമാദ ഫഅൽ, വവളഅതുഹു, ഐ പുട്ട് ഇറ്റ്, ഞാനതിന് വെച്ചു, എവിടെ, ഫി ഐൻ, ഫിൽ ഉഷ്, ഞാൻ കൂട്ടിൽ കൊണ്ടുവച്ചു. സുഫഖാലൽ ഉമ്മ, അമലുൻ റായ, അമലുൻ റായ, ഗ്രേറ്റ് ജോബ്, ഗ്രേറ്റ് ജോബ്, സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നതാണ് കേട്ടോ. അമലുൻ റായ, അമലുൻ റായ, യാ ബുനയ്യ, മോനെ നല്ലൊരു ഗ്രേറ്റ് ജോബ്. ഇത് നമ്മൾ വേണമെങ്കിൽ കലിമത്തുൻ തഹദീബിയയിൽ യൂസ് ചെയ്യാവുന്നു. കലിമത്തുൻ തഹദീബി ആയിട്ട്, അതായത് നേരത്തെ പറഞ്ഞ വാക്കില്ലേ, ഈ കലിമാത് തഹദീബി ആയിട്ട് പറയാവുന്ന വാക്കാണ് അമലുൻ റായ. ഫഹംതും? യാ ബുനയ്യ, ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യും, നമ്മൾ എന്ത് പറയണം, അമലുൻ റായ, അതാ അമലുൻ റായ പറഞ്ഞേ, അമലുൻ റായ. പിന്നെ അമലുൻ റായ യാ ബുനയ്യ, മോനെ നല്ല പ്രവൃത്തി, ജസാക്ക് അള്ളാഹു ഖൈറൻ, അള്ളാഹു നിനക്ക് നന്മ വരുത്തട്ടെ, അള്ളാഹു നിനക്ക് നന്മ വരുത്തട്ടെ. ഇതും നമ്മൾ സംസാര യുഗത്തിൽ ഒരാൾ ഉപകാരം ചെയ്യുമ്പോഴോ ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴോ നമുക്ക് പറയാവുന്നതാണ്. ഫദാ ജസാക്ക് അള്ളാഹു ഖൈറൻ, ജസാക്ക് അള്ളാഹു ഖൈറൻ. അപ്പോൾ അമലുൻ റായ, ജസാക്ക് അള്ളാഹു ഖൈറൻ, കുല്ലുഹ മിനൽ കലിമാത് തഹദീബിയ, എല്ലാം ഇതുപോലെ കലിമാത് തഹദീബിയായിട്ട് നമുക്ക് എണ്ണാവുന്നതാണ്. ഫൈംതും? അപ്പോൾ ഇവിടെ നിന്നെ അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സഈദ് ആമീൻ, അള്ളാഹു ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ, വയ്യാക്ക, അള്ളാഹു ഉമ്മാക്കും നന്മ വരുത്തട്ടെ എന്ന് കേട്ടോ. അപ്പം ആമീനും മിനൽ കലിമാത് തഹദീബിയ. അപ്പോൾ എത്ര കലിമത് തഹദീബിയ ഇതിൽ പറഞ്ഞു, എത്ര എണ്ണം പറഞ്ഞു? അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, വറഹ്മത്തുള്ളാ, സുമ്മ, സുമ്മമാദ കലിമത് തഹദീബി, അമലുൻ റായ, ജസാക്കല്ലാഹു ഖൈറൻ, ആമീൻ കേട്ടോ. ഓക്കെ, അപ്പം അമലുൻ റായ വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നഖ്താറുൽ കലിമത് തഹദീബിയ, ഈ കലിമത് തഹദീബികൾ ഇവിടെ എഴുതണം കേട്ടോ. അസ്സലാമു അലൈക്കും, ഇവിടെ നിന്ന് വരും വഅലൈക്കും അസ്സലാം, പിന്നെ ജസാക്കുമുല്ലാഹു ഖൈറൻ, ആമീൻ, അതുപോലെ അമലുൻ റായ, വേറെയും കുറച്ച് സംഭവങ്ങൾ സാറ് കാണിച്ചു തരാം. ഇതുണ്ടോ? കണ്ടോ, ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് കലിമത് തഹദീബികളാണ്. അസ്സലാമു അലൈക്കും, ഇത് പരസ്പരം യോജിപ്പിക്കുക, അസ്സലാമു അലൈക്കും, അതിൻ്റെ ഉത്തരമായി വരിക ഏതാണ്, വഅലൈക്കും അസ്സലാം, എന്താണ്, വഅലൈക്കും അസ്സലാം, സബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ് അല്ലേ. അതിൻ്റെ മറുപടി എങ്ങനെ വരിക, സബാഹൻ നൂർ അല്ലേ, സബാഹൻ നൂർ, ഇതെല്ലാം കലിമത്ത് തഹദീബിയാണ്. അതുപോലെ മസാ അൽ ഖൈർ, എന്താ വരിക, മസാ അന്നൂർ, മറുപടി മസാ അന്നൂർ. പിന്നെ
ശുക്രൻ, ശുക്രൻ അത് നേരെ തന്നെ അഫ്വൻ അല്ലേ. പിന്നെ മാഷാ അല്ലാ, മാഷാ അല്ലാ എന്ന് പറഞ്ഞാൽ നല്ല കാര്യം അല്ലേ. തബാറക്ക് അല്ലാ, മാഷാ അല്ലാ, തബാറക്ക് അല്ലാ. ജസാക്കല്ലാഹു, ജസാക്കല്ലാ എന്ന് വെച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. അപ്പം അതിനെ നിൽക്കുമ്പോൾ തിരിച്ച് ബാറക്കല്ലാ എന്ന് പറയാം. നേരത്തെ ആമീൻ എന്ന് പറഞ്ഞല്ലോ, അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കേട്ടോ. മനസ്സിലായോ? അപ്പം ഇത്രയും എന്താണ്. പിന്നെ മഅസ്സലാമ, മഅസ്സലാം ഗുഡ് ബൈ. ഇലല്ലിഖാ സി യു അഗെയിൻ, ഇലല്ലിഖാ അസ്സലാം സലാം ഗുഡ് ബൈ എന്ന് പറയണേ. ഇലല്ലി സി യു അഗെയിൻ, വീണ്ടും കാണാം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഈ നിലക്ക് ഈ കലിമാത് തഹ്ദീബിയകൾ ഹിവാറിൽ കൃത്യമായ സ്ഥലങ്ങളിൽ മക്കൾ യൂസ് ചെയ്യണം. ഫൈംതും നാം. പിന്നെ സാറ് നേരത്തെ പറഞ്ഞ ചോദ്യവാക്കുകൾ, അതിനെക്കുറിച്ച് നമുക്കൊന്നും കൂടി നോക്കാം. നമ്മളിതിൽ ചോദ്യവാക്കുകൾ എത്രണ്ണം ഉണ്ടായിരുന്നു? മാദ ഉണ്ടായിരുന്നു, പിന്നെ ലിമ ഉണ്ടായിരുന്നു അല്ലേ. വേറെയും ഉണ്ട് കുറേ ചോദ്യവാക്കുകൾ, സാർ ഓരോന്നായിട്ട് കാണിക്കുക. അതണ്ട മാദ, മാദ എന്ന് വെച്ചാൽ എന്ത്. മാദ തത്ബഖീന യാ ഉമ്മി, ഉമ്മ നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത്. അതുപോലെയാണ് ലിമാദ, നേരത്തെ ലിമ പറഞ്ഞല്ലേ, എന്തുകൊണ്ട്, എന്തുകൊണ്ട് നീ വൈകി എന്ന് ചോദിച്ചില്ലേ ലിമ, അതിൻ്റെ എന്താണ് പൂർണ്ണ രൂപമാണത് ലിമാദ. ലിമാദ കസർത്തിൽ ബൈല, നീ എന്തിനാണ് മുട്ട പൊട്ടിച്ചത്, ലിമാദ. അതാ പിന്നെ മൻ, മൻ എന്നാൽ ആര്, ആര്. മൻ കതബ ബിൽകലം, പേന കൊണ്ട് എഴുതിയത് ആരാണ്. മൻ മുഹമ്മദ്, മൻ റാണി, അങ്ങനെയൊക്കെ പറയില്ലേ. മൻ റാണി, ആ റാണി ആരാണ്. അപ്പം മൻ ആര്. പിന്നെയുണ്ട് കം, കം എത്ര. നമ്മൾ സംസാരത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് കം, കം അദദുൽ ഖിതഅത്തിൽ ഹൽവ, എത്ര കഷ്ണം മിഠായി ഉണ്ട് എന്നാണ്. കം അദദു ഖിതഅൽ ഹൽവ, കം ഇസ്സാഅ, കം യൗമൻ എത്ര ദിവസം. കൈഫ, കൈഫ എന്ന് വെച്ചാൽ എങ്ങനെ. കൈഫ തർസ്മീൻ അൽ ഫറാഷ, നീ എങ്ങനെയാണ് എന്താണ് പൂമ്പാറ്റിയെ വരച്ചത്, പൂമ്പാറ്റിയെ വരച്ചത്. കൈഫൽ ഹാൽ, എങ്ങനെയുണ്ട് നിന്റെ അവസ്ഥ എന്നൊക്കെ പറയില്ലേ. കൈഫൽ ഉമൂർ, എങ്ങനെയാണ് കാര്യങ്ങൾ. കൈഫ എന്താണ്, കൈഫ ഉമ്മുക്ക്, എന്നിട്ട് ഉമ്മാക്ക് എങ്ങനെയുണ്ട്. അയ്യോ. അതുപോലെ മത്ത, മത്ത എന്നാൽ എപ്പോൾ. മത്ത തസ്തൈഖലീന സബാഹൻ, നീ എപ്പോഴാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. മത്ത തസ്തൈഖലീന സബാഹൻ, മത്ത വെച്ച എപ്പോൾ കേട്ടോ. മത്ത തർജു ഇലൽ മദ്രസ, മത്ത തർജു മിനൽ മദ്രസ, നീ സ്കൂളിൽ നിന്ന് എപ്പോൾ മടങ്ങും. ഐന, ഐന വെച്ചാൽ എവിടെ, സാർ അത് പറഞ്ഞില്ലേ നേരത്തെ. ഐന, ഐന കിതാബുക്ക, ഐന മദ്രസത്തുക്ക, നിന്റെ സ്കൂൾ എവിടെയാണ്, പുസ്തകം എവിടെയാണ്. അതുപോലെ ഹൽ, ഹൽ എന്നാൽ ആണോ, ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. ഹൽ സാഫർത്തി, നീ യാത്ര ചെയ്തിട്ടുണ്ടോ. ബിത്തോ ഇറ, എവിടെ, ഫ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ. പിന്നെ ലിമാദ പോലെ തന്നെ അർത്ഥമുള്ളൊരു വാക്കാണ് മാ, എന്ത്. മാ ലൗനു തുഫാഹ, ഈ തുഫാഹത്തിൻ്റെ നിറമെന്താണ്. മാ ഇസ്മുക്ക, നിന്റെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കില്ലേ. അതുപോലെ അപ്പോൾ ഇത്രയും അദവാത്തുൽ ഇസ്തിഫ്ഹാമും അതുപോലെ കലിമത്തു തഹ്ദീബിയയും മക്കൾ ഇതിൽ നോട്ട് ചെയ്തെടുക്കണം. ഫഹിംതും നാം. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്ടിവിറ്റി മക്കൾ സാറ് പറഞ്ഞു അല്ലേ. അതോടൊപ്പം തന്നെ ഇനി ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം, ആപ്ലിക്കേഷൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. അതെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക, അതിൽ ക്വിസിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ നമ്മൾ കലിമാത്തു തഹ്ദീബിയയും അതോടൊപ്പം അദവാത്തുൽ ഇസ്തിഫ്ഹാമും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്തു നോക്കിയാലോ. എന്താണെന്നറിയോ, ഇവിടെ ഹുനാക്ക മൻ, ഹുനാക്ക വലദുൻ, വഹാദ റജുലുൻ സായിൽ, ഒരു ഭിക്ഷക്കാരനായ മനുഷ്യൻ അല്ലേ. അപ്പോൾ ഈ കുട്ടി അവൻ്റെ അധ്യാപകനോട് പറഞ്ഞ ഒരു ഖിസ്സ ഹിവാർ രൂപത്തിൽ ഇവിടെയുണ്ട്. ഹിവാർ സംഭാഷണ രൂപത്തിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, മക്കൾ പറഞ്ഞേ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അവനിവിടെ ഭക്ഷണം, അന്നഹു യുഅതി അത്വഅം ലിസ്സായിൽ, ഈ ഭിക്ഷക്കാരന് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ അവന് ആ കാര്യം സാറിനോട് പോയി പറഞ്ഞു. സാറുമായി സംസാരിച്ച കാര്യമാണ് നമ്മൾ എഴുതേണ്ടത്. അദ്ദാരിസ് വൽ മുദരിസ്, ദാരിസും മുദരിസും. ദാരിസാരാ ഈ കുട്ടി, മുദരിസാരാ അതവൻ്റെ ക്ലാസ്സിലെ അധ്യാപകൻ. അദ്ദാരിസ് അസ്സലാമു അലൈക്കും, മുദരിസ് പറഞ്ഞു വാലൈക്കും അസ്സലാം,
നേരത്തെ അതേപോലെ തന്നെ ലിമ തഅഖർത, നീ എന്തേ വൈകിയത് എന്ന് പറഞ്ഞു. നീ എന്തേ വൈകിയത് എന്ന് ചോദിച്ചു. അപ്പോൾ റജുലൻ മിസ്കീനൻ, ദാരിസിൻ്റെ മറുപടിയാണ് ഞാനൊരു മിസ്കീനായ, മിസ്കീൻ പാവപ്പെട്ട, സായിൽ ഒരു ഇതാണ് മിസ്കീൻ അല്ലേ, അതാഹുൽ മിസ്കീൻ, ഒരു മനുഷ്യനെ എന്നുണ്ടോ? ഇവിടെ എന്തോ ഞാൻ കണ്ടു എന്നാണ് അല്ലേ, ഞാൻ കണ്ടു എന്നല്ലേ വരിക. അതല്ല, ആ കണ്ടു എന്നുള്ളതിന് വാക്ക് മുകളിൽ നമ്മൾ പറഞ്ഞല്ലോ, ഏതാണ് ഓർമ്മയുണ്ട് മക്കൾക്ക്? ഇവിടെ പറഞ്ഞില്ലേ ഉമ്മാനോട് സഈദ് പറഞ്ഞില്ലേ ഞാൻ കണ്ടു എന്നുള്ളത് ഏതാന്ന് പറയൂ? ആ റഅയ്തു അല്ലേ. ഈ റഅയ്തു എന്ന വാക്ക് എവിടെ വരണം? എവിടെ വരണം? ദേ ഇവിടെ വരണം അല്ലേ, ഇവിടെ വരണം. അപ്പൊ റഅയ്തു, റഅയ്തു റജുലൻ മിസ്കീനൻ, റഅയ്തു റജുലൻ മിസ്കീനൻ, മനസ്സിലായോ? അപ്പൊ ഇവിടെ മുദരിസ് എന്തോ ചോദിച്ചു, അത് ചോദ്യവാക്കാണ് അവിടെ, കണ്ടില്ലേ ചോദ്യവാക്ക് കാണുന്നുണ്ട്. ഏത് ചോദ്യവാക്കായിരിക്കും അവിടെ വരിക എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അടുത്ത് ഇതിൻ്റെ ഇതും കൂടി മനസ്സിലാക്കണം, ദാരിസിൻ്റെ മറുപടി കൂടി കേൾക്കണം. ദാരിസ് മറുപടി പറഞ്ഞതാ, ഇൻ ദ മൗക്കിഫിൽ ഹാഫില, ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത്. ആദ്യം പറഞ്ഞു ദാരിസ് ഞാനൊരു മിസ്കീനായ ഇതിനാളെ കണ്ടു, പിന്നെ അദ്ദേഹം മറുപടി എന്താണ്? ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത്. അപ്പം സാറ് ചോദിച്ചത് എന്തായിരിക്കും? എവിടെയാണ് കണ്ടെന്നല്ലേ, അതിൻ്റെ ഉത്തരമാണെന്ത്? ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് എന്നുള്ളത്. അപ്പം നമ്മളിവിടെ എവിടെ എന്ന വാക്കിന് നമ്മൾ സാധുവാത്തിൽ ഇസ്തിഫ്ഹാം ഏതാ പറഞ്ഞത്? എവിടെ എന്നുള്ളതിന് അല്ലേ, ഇതാ ഐന അല്ലേ, ആയിന എന്നാണ് ഇവിടെ വരിക. എവിടെ? അത് ഇതുപോലെ നമ്മുടെ മുകളിലെ ഹിവാറിലും ഐന എന്നുണ്ട്, കണ്ടോ? ഐന അല്ലേ, ഈ ഐനയാണ് നമ്മളോട് കൊടുക്കേണ്ടത്. എവിടെ കൊടുക്കണ്ടേ? ഇവിടെ കൊടുക്കണ്ടേ. ഫഹിംതും? അപ്പോൾ മുദരിസ് വീണ്ടും ചോദിച്ചു, വീണ്ടും എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ ദാരിസ് പറഞ്ഞു, അഅതൈതുഹു ത്വഅമീ, എൻ്റെ ഭക്ഷണം ഞാൻ അവന് കൊടുത്തു. അപ്പോൾ സഈദിനോട് ഉമ്മ ചോദിച്ച അതേ കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സഈദിനോട് ഉമ്മ എന്താ ചോദിച്ചത്? മുകളിൽ പറഞ്ഞില്ലേ സാറ്, ക്ലാസ് മുഴുവൻ കാണാതെ നമുക്ക് ഹിവാറ് പൂർത്തിയാക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങളിത് മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കിത് കിട്ടില്ല, ഉത്തരം കിട്ടില്ല. ഞാൻ ക്ലാസ് മുഴുവൻ കണ്ടാൽ എല്ലാത്തിനും ഉത്തരം കിട്ടും. ഫഹിം തോം? ഉമ്മ ചോദിച്ചല്ലോ എന്താണ് നീ അതിന് ചെയ്തതെന്ന് അല്ലേ, ഏതായിരുന്നു? ഫമാദാ ഫഅൽത, ഫമാദാ ഫഅൽത, നീ എന്താണ് ചെയ്തത്? അതെവിടെ വരണം? ഇവിടെ വരണം അല്ലേ, ഫമാദാ ഫഅൽത എന്നിവിടെ വരണം മുകളിലെ സെൻറ്റൻസ്. ഓക്കെ, സാർ കാണിച്ചില്ലേ, അഅതൈതുഹു ത്വഅമി, എൻ്റെ ഭക്ഷണമാണ് ഞാൻ അവനെ കൊടുത്തത്. അന്നേരം മുദരിസ് എന്ത് കണ്ടിട്ടുണ്ടാവും? റായ ഹായ്, ഗ്രേറ്റ് ജോബ്, ഗ്രേറ്റ് ജോബ് അല്ലേ. ഇവിടെ അത് ഗ്രേറ്റ് ജോബിന് വാക്ക് നമ്മൾ പഠിച്ചെന്തായിരുന്നു? അമലുൻ അല്ലേ, അമലുൻ റായ, അമലുൻ റായ മുകളിൽ പറഞ്ഞില്ലേ, എവിടെ പറഞ്ഞു? ഏ അതുപോലെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അമലുൻ റായ അല്ലേ, അതുപോലെ മക്കൾ ഇവിടെ പൂരിപ്പിക്കുന്നത് അമലുൻ റായ. അപ്പോൾ ദാരിസ് അത് അമലുൻ റായ് എന്ന് പറഞ്ഞു, അതോടൊപ്പം ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടിയാണ് എന്ത്? ദാരിസിൻ്റെ ശുക്രൻ, ശുക്രൻ, നന്ദി, നന്ദി. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അവിടെ? ഒരു കലിമാതുൻ തഹ്ദീബിയ, കലിമത്തുൻ തഹ്ദീബിയ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ. അള്ളാഹു നിനക്ക് നന്മ വരുത്തട്ടെ അല്ലേ, അതിനല്ല ശുക്രം പറയുക നമ്മൾ. ജസാക്കുമുല്ലാഹു ഖൈറൻ, അതോടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, ജസാക്കുമുല്ലാ ഖൈറൻ. ദാരിസ് ശുക്രൻ, ശുക്രൻ, ശുക്രനെ നേരത്തെ നമ്മൾ സാറ് ശുക്രം പറഞ്ഞ എന്ത് മറുപടി കൊടുക്കണം എന്നാ പറഞ്ഞത്? സാറസിൽ പറഞ്ഞില്ലേ അതാ ശുക്രൻ, അതിൻ്റെ അതാ വരിക അഫ്വൻ അല്ലേ, ശുക്രൻ അഫ്വൻ. അപ്പൊ ശുക്രൻ ഇവിടെ അഫ്വൻ എഴുതണം. സാറ് കാണിച്ചില്ലേ അതിവിടെ എഴുതണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ സാറ് പറഞ്ഞ കലിമാതുൻ തഹ്ദീബിയ, അദവാത്തുൽ ഇസ്തിഫാമും രണ്ടും നന്നായി പഠിക്കണം കേട്ടോ. എന്നിട്ട് അത് നമ്മളെ ഹിവാറുകളിൽ പരീക്ഷയ്ക്ക് വരുമ്പോൾ അവിടെ അനുയോജ്യമായ സ്ഥലത്ത് അതൊക്കെ യൂസ് ചെയ്യാനും പഠിക്കണം ഇൻഷാ അള്ളാ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.